ഹായ്, ഞാൻ മാത്യു അടിക്കാട്ട്. നാട്ടുവിശേഷങ്ങളിൽ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യം നമ്മൾ യൂട്യൂബുകളിലെല്ലാം കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ വീടുകളിൽ നമുക്കിപ്പോൾ 2 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 3 സെൻറ്റോ 5 സെൻറ്റോ 10 സെൻറ്റോ ആയിക്കോട്ടെ, പല ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ നമുക്ക് സ്ഥലമില്ല എന്നുള്ളൊരു പരിമിതികൾ കൊണ്ടാണ് പലരും അത് ഒഴിവാകുന്നത്. പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പലരും ഇതുപോലെ നട്ട് വളർത്തി ഇഷ്ടംപോലെ മാങ്ങയും അതുപോലെ തന്നെ സപ്പോർട്ടൊക്കെ പറിച്ചെടുക്കുന്നത് നമ്മൾ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം അതിന് വേണ്ട ബാരലുകൾ സംഘടിപ്പിക്കുകയാണ്. അത് 20 ലിറ്ററിൻ്റെ ആവാം, 50 ആവാം, 100 ആവാം, 200 ലിറ്റർ വരെയൊക്കെ ഉണ്ടല്ലോ, അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അത് നിയർ ബൈ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് 200 ലിറ്ററിൻ്റെ ബാരലെല്ലാം സംഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് ഈ ബാരൽ, അതായത് ഇത് 200 ലിറ്ററിൻ്റെ ബാരൽ നട്ടിരിക്കുന്ന സീഡ്ലെസ് ഓറഞ്ച് പിന്നെ ചെറുനാരങ്ങയാണ്. ഇത് ഇത്രയും ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ബാരലുകളിലും വെക്കാം. നമ്മുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് ചെറിയ ബാരലോ വലിയ ബാരലുകളിലോ ഒക്കെ വെക്കാം. ഇതാണ് ഞാനിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബാരലുകൾ. ഇത് കൊണ്ടുവന്ന വലിയ ബാരലാണ്. ഇത് നമ്മൾ മുറിച്ച് എടുത്തിരിക്കുന്നതാണ് 2 എണ്ണം. ഇതിന് പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് മുറിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഹോൾ ഇടണം. അത് ഈ സൈഡുകളിലൂടെയാണ് ഹോൾ ഇടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സീൽഡ് ആയിട്ട് വരുന്ന ബാരലുകൾ നമ്മൾ എടുക്കരുത്. എടുത്താൽ ഒരെണ്ണത്തിന് മാത്രമേ പറ്റുള്ളൂ. 2 എണ്ണം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടോപ്പിൽ പിന്നെ അടപ്പ് വരുന്ന ടൈപ്പ് വരുന്നുണ്ട്. ഇതാ ഇതേപോലെ തന്നെ അടപ്പ് വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇതുപോലത്തെ അടപ്പ് കിട്ടും. അതുപോലത്തെ ബാരലുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് 2 എണ്ണം ഉപയോഗിക്കാം. കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഈ അടപ്പ് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ അടപ്പ് വെച്ചതിന് ശേഷം ഇതിൽ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ബാരൽ കിട്ടി. ബാരലിൻ്റെ വിലയെന്ന് പറയുന്നത് 650, 750, 1000 രൂപ വരെയൊക്കെ മാർക്കറ്റിലുണ്ട്. അത് ഏറ്റവും നല്ലത് നമ്മൾ ഈ സോപ്പ് ഫാക്ടറികളിൽ നിന്ന് കിട്ടുന്നതാണ്. ആൽക്കലി കണ്ടൻറ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓയിൽ കണ്ടൻറ് ആണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അതെടുക്കാനായിട്ട്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് കട്ട് ചെയ്യുന്നതെല്ലാം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാരലിനെ കുറിച്ച് പറഞ്ഞു, ബാരൽ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ അതിനകത്ത് വെക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം അതിൻ്റെ തൈകളെല്ലാം ഞാൻ വാങ്ങി ഇങ്ങനെ പിന്നെ കൂടിൽ നിന്നൊക്കെ മാറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അതേ കൂടോടുകൂടി കൊണ്ട് തന്നാൽ നമ്മുടെ മണ്ണുമായിട്ട് അത് യോജിച്ച് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മണ്ണിലേക്ക് അത് എല്ലാം ഇറക്കി നട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി ദിവസങ്ങളിലൂടെ ഇരുന്നതിന് ശേഷം, 1 മാസം 2 മാസമൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡ്രമ്മിലേക്ക് മാറ്റുക. അപ്പോൾ അതിൽ വെക്കാനായിട്ട് കുറേ കളക്ഷനിലാണ് ഞാനിപ്പോൾ. നമ്മൾ ഈ ഫ്രൂട്ടിൻ്റെ തൈകൾ വാങ്ങുമ്പോൾ നല്ല നേഴ്സറികളിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മളിത് കൊണ്ടുവച്ചത് കാഴ്ചക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരിക്കില്ല വരിക. അതുകൊണ്ട് നമ്മൾ ഈ മാർക്കറ്റിൽ ഉള്ള ഇതുപോലത്തുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് ഒന്ന് പഠിച്ചിട്ട് നമ്മളിത് വാങ്ങിക്കൊണ്ട്. കാരണം ഇതിനെല്ലാം ഭയങ്കര വിലയാണ്. ഈ നമ്മൾ വിചാരിക്കുന്ന ഈ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഫ്രൂട്ടുകളൊക്കെ വാങ്ങണേ, തൈകൾ വാങ്ങണമെങ്കിൽ അത് അധികം കുറച്ച് വലുപ്പമുള്ള വാങ്ങാൻ നോക്കുക. 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ ആയത് വാങ്ങാൻ, തീരെ ചെറിയ തൈകൾ വാങ്ങിയാൽ അത്രയും കാലം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 1 വർഷമെങ്കിലും മിനിമം ആയ തൈകൾ വാങ്ങുക, തീരെ ചെറിയ തൈകൾ വാങ്ങാതിരിക്കുക. എന്നിട്ട് അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, തൈ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പിന്നെ ഫാമുകളിൽ നിന്ന് വരുന്ന തൈകളുണ്ട്, ചിലപ്പോൾ കുറച്ച് വിലയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല ഫാമുകളിലൊന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് വാങ്ങുക. അതിലുമുണ്ട് കാര്യം കേട്ടോ, ചില തൈകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഫാമിൽ ചോദിക്കുമ്പോൾ വേറൊരു ഫാമിൽ ചെന്ന് ചോദിക്കുമ്പോൾ അറിയാം, അതേ ബ്രാൻഡിലുള്ളത് തന്നെ വാങ്ങുമ്പോൾ പിന്നെ 200 രൂപയുടെയും 300 രൂപയുടെയും 400 രൂപയുടെയും ഒക്കെ ഡിഫറൻസ് ഒരു തൈകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം. പിന്നെ ഇതാ നമ്മൾ മാവിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അബിയുണ്ട്, അതുപോലെ മൂവാണ്ടം മാവുണ്ട്, പിന്നെ ലോഗൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സിദ്ധു എന്ന് പറയുന്ന വളരെ ഫേമസ് ആയൊരു ചക്കയുണ്ട്, വിയറ്റ്നാം ഏർലിയുണ്ട്, പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ അങ്ങനെ എന്ന് വേണ്ട ഇതുപോലുള്ള കുറേ പഴവർഗ്ഗങ്ങൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രമ്മുകളിൽ വെച്ചിട്ട് വളർത്തി എങ്ങനെ പരിപാലിക്കാമെന്നും അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിലാണ് ഇപ്പോൾ. അതുപോലെ മണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മണ്ണ് കൊണ്ടുവന്ന് കുറച്ച് കൂട്ടിയിട്ടതിന് ശേഷം അതിലാവശ്യത്തിന് പിന്നെ കുമ്മായം പിന്നെ അല്ലെങ്കിൽ ഡോളോമീറ്ററൊക്കെ ഇട്ടിട്ട് 15 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ മണ്ണ് എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം മണ്ണൊന്ന് ന്യൂട്രലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം പല പിന്നെ രാസ പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച മണ്ണായിരിക്കാം. അതുകൊണ്ടൊക്കെയാണ് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ആവും. അതിനുശേഷം നമുക്ക് വേണ്ട ചാണകവും എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലാം ചേർത്ത് നമുക്ക്
ഇത് ചട്ടികളിൽ നിറയ്ക്കാം അല്ലെങ്കിൽ ബാരലുകളിൽ നിറയ്ക്കാം കൂടകളിൽ നിറയ്ക്കാം അതിനുശേഷം വേണം തൈ നിറയ്ക്കാൻ എങ്കിൽ മാത്രമേ തൈ നന്നായിട്ട് വളരുകയുള്ളൂ നല്ല പരിപാലനം കൊടുത്താൽ എല്ലാ തൈകളും നന്നായിട്ട് വളരും അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് കുഴിയിൽ നിന്നൊക്കെ എടുക്കുന്ന പിന്നെ ഇതല്ലേ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നാണ് കുറേ ചാണകമെല്ലാം ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപയോഗിക്കാം ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ തുടർച്ചയായി വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക